ഏറ്റവും ബഹുമാന്യനും ആരാധ്യനും ഇസ് എക്സലൻസിയുമായ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ഡോക്ടർ പി എസ് ശ്രീധരൻപിള്ള സർ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ എം ആർ മുരളി, അതുപോലെ തന്നെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ എല്ലാവർക്കും എന്നും സ്നേഹം വാരി കോരിച്ചൊരിയുന്ന കവിയും ഒറ്റപ്പാലത്തിൻ്റെ ഹൃദയമായ അഡ്വക്കേറ്റ് പി ടി നരേന്ദ്ര മേനോൻ അവർ, ഒരധ്യാപകനും ഇന്ന് മെമ്പർ ഓഫ് നാഷണൽ മോണിറ്ററിംഗ് കമ്മിറ്റി മൈനോറിറ്റി എഡ്യൂക്കേഷനും അതിൻ്റെ അഖിലേന്ത്യ അധ്യക്ഷനുമായിട്ടുള്ള മിസ്റ്റർ എ വിനോദ് മാസ്റ്റർ കരുവാരക്കുണ്ട്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരന് തുല്യനായ മിസ്റ്റർ ജോയ് മാത്യു അവർ, ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയങ്കരിയായ ഡോക്ടർ ലതാ നായർ, അതുപോലെ ഈ പുസ്തകം രചിച്ച എഴുതിയ അല്ലെങ്കിൽ ഇത്രയും അധികം റിസർച്ച് വർക്കുകൾ നടത്തി എഴുതിയ ശ്രീമതി ഷീജ പൂന്താനം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരനും നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒമായ ഡോക്ടർ പി കൃഷ്ണകുമാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഡോക്ടർ പി തുളസി, അതുപോലെ തന്നെ ഇതിന് സ്വാഗതം ഓതിയ എൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു സഹോദരൻ ഡോക്ടർ ആർ സി കൃഷ്ണകുമാർ, മറ്റ് ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഔദ്യോഗിക പരിപാടി ആയതുകൊണ്ട് ഇതിന് ഇതിൻ്റെതായ പ്രോട്ടോക്കോളും സമയത്തിൻ്റെ കുറവുമുണ്ട്. എന്നിരുന്നാലും ഈ ഒറ്റയാൾ നായകൻ എന്ന ഈ പുസ്തകം, എൻ്റെ അച്ഛൻ്റെ ഈ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയെക്കുറിച്ചുള്ള വിവരണം അതൊരു പുസ്തക രൂപത്തിലാക്കി ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും അത് ചെറുപ്പക്കാർക്കും അതുപോലെ വളർന്നു വരുന്ന തലമുറയ്ക്കും ഒരുപാട് നല്ല പാഠങ്ങൾ നൽകുമെന്നാണ് എൻ്റെ വിശ്വാസം. വ്യക്തിപരമായി ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്ന നിലയ്ക്ക് ഞങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു വ്യക്തിത്വമാണ്. വളരെ കർക്കശ സ്വഭാവമുള്ള അദ്ദേഹം ഒരിക്കലും തന്നെ ഞങ്ങളെ ഇന്ന വഴിക്ക് നയിക്കുക അല്ലെങ്കിൽ ഇതായിരിക്കണം നിങ്ങളുടെ പാത എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാനും ആ യാത്രക്കിടയിൽ വരുന്ന തിരുത്തലുകൾ അദ്ദേഹം പറഞ്ഞു തരുവാനും തയ്യാറായ വളരെ വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇത് ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ചെറിയ രൂപത്തിലെങ്കിലും ഞാനിവിടെ സ്പർശിക്കാതെ പോകുന്നത് ശരിയല്ല. 1939 ജനിച്ച അദ്ദേഹം കവളപ്പാറ പുത്തൻ വീട്ടിൽ ജന്മമെടുത്തതിന് ശേഷം ആര്യഞ്ചിറ സ്കൂളിലും അത് കഴിഞ്ഞ് ഷൊർണൂർ സ്കൂളിലും പഠിച്ച് പുറത്തിറങ്ങി, അതും കേരളത്തിലെ ഉന്നത മാർക്കോടുകൂടി, ഏറ്റവും വലിയ മാർക്കോടുകൂടി ഫോറം പാസ്സായി പുറത്തിറങ്ങിയ അദ്ദേഹത്തിന് മുന്നോട്ടുള്ള പഠനം വഴിമുടങ്ങിയ ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ, ബർമയിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് സ്വരൂപിച്ച സാമ്പത്തികം അല്ലെങ്കിൽ കാശുകൊണ്ട് നാട്ടിൽ പടുത്തുയർത്തി അല്ലെങ്കിൽ നാട്ടിൽ വാങ്ങിയ സ്ഥാപനം അല്ലെങ്കിൽ സ്ഥലം കേരള സർക്കാർ അന്ന് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ആ സമയങ്ങൾക്ക് മുന്നേ തന്നെ ഏറ്റെടുത്ത ചരിത്രമുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ അത് നോക്കുവാനേൽപ്പിച്ച ആളുകൾ അദ്ദേഹത്തെ കൈവിട്ട കാലമുണ്ടായി. അങ്ങനെ ഒരുപാട് തിക്ത അനുഭവങ്ങളിലൂടെ ജനിച്ച അദ്ദേഹത്തിന്, മൂത്ത പുത്രനായ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് പിന്നീട് തുടർന്നങ്ങോട്ടുള്ള പഠനം വഴിമുട്ടിയപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, അദ്ദേഹം കാടാമ്പുഴ ക്ഷേത്രത്തിൻ്റെ റോഡ് പണിക്ക് വരെ പോയി അതിൻ്റെ സൂപ്പർവൈസറായി ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് ആരംഭിച്ച് പിന്നെ ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രിയിൽ ഇന്റേൺഷിപ്പ് ചെയ്ത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ സെലക്ഷനിൽ പങ്കെടുത്ത് ഇന്ത്യൻ എയർഫോഴ്സിൽ കയറി അദ്ദേഹം പിന്നീട് അങ്ങോട്ടുള്ള കാലം വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ച് ഒരുപാട് ഡിഗ്രികൾ കരസ്ഥമാക്കി ചാർട്ടേഡ് എഞ്ചിനീയറായി പുറത്തിറങ്ങിയ ഒരു ചരിത്രമാണുള്ളത്.
അദ്ദേഹം ആ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പഠിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം 1968 പാലക്കാടാണ് അദ്ദേഹം ആദ്യമായി ജീവിതം ആരംഭിക്കാൻ ശ്രമിച്ചത്. അത് പല കാരണങ്ങൾ കൊണ്ടും പല കൂടെയുള്ള ആളുകൾ തന്നെ അതിന് തുരങ്കം വെച്ചപ്പോൾ അദ്ദേഹത്തിന് അത് ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം ചാലക്കുടിയിലെ ഒരു കോളേജിൽ അധ്യാപകനായി ജീവിതം ആരംഭിച്ചു. അവിടെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ അവിടെ നിന്നും വരേണ്ടി വന്നു. പിന്നീട് വീണ്ടും സ്വന്തമായ ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. അതും തകർന്നടിഞ്ഞ് മറ്റാളുകൾ ഗൾഫിലേക്ക് പോകുന്ന കാലത്ത് സ്വന്തം രാജ്യത്തെ കൈവിടാൻ എനിക്ക് കഴിയില്ല, പ്രത്യേകിച്ച് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ഇന്ത്യയുടെ ഭാഗമായി ജീവിച്ച ആളാണ്, ഭാരതത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടിയേ ഞാൻ പ്രവർത്തിക്കൂ എന്നൊരു ദൃഢപ്രതിജ്ഞയെടുത്ത വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് പോവുകയും കടലക്കാരൻ സ്ട്രീറ്റിൽ ട്യൂഷൻ അധ്യാപകനായി ജീവിതം ആരംഭിച്ച് അവിടെ നിന്നിട് തുടങ്ങി അദ്ദേഹത്തിൻ്റെ യാത്ര. കേവലം അദ്ദേഹം ഒറ്റയ്ക്കൊരു മുറിയിൽ ആരംഭിച്ച ആ ജീവിതം പിന്നീട് 84 കുനിയമ്പത്തൂരിൽ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഒരു എയറോനോട്ടിക്കൽ കോളേജ് ആരംഭിക്കുമ്പോൾ അത് ഇന്ത്യയിലെ ആദ്യത്തെ 7 എയറോനോട്ടിക്കൽ കോളേജുകൾ ഒന്നായി മാറി എന്നുള്ളതാണ് ചരിത്ര സത്യം. അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് ജോലി ചെയ്തിരുന്ന 5 ആളുകളായിരുന്നു. പിന്നീട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യവും സന്തോഷവുമുള്ള ഒരു കാര്യം, ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് 3000 അംഗങ്ങളുണ്ട് എന്നുള്ളതാണ്. എത്രയോ ആളുകൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകുകയും അതുപോലെ തന്നെ പല ആളുകളെയും ഞങ്ങളും അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ പോലും അറിയാതെ കൈപിടിച്ചുയർത്തുകയും ചെയ്ത ചരിത്രമുള്ളൊരു വ്യക്തിത്വമാണ്. പുറമേക്ക് വളരെ കർക്കശ സ്വഭാവമുള്ള ആളാണായിരുന്നെങ്കിലും പല ആളുകളോടും വളരെ സ്നേഹത്തോടെയും പെരുമാറുവാനും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനും അദ്ദേഹം ഒരിക്കലും മടിച്ചിട്ടില്ല. പുറമേക്ക് ഇത്രയും കർക്കശക്കാരനായ അച്ഛൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ഏറ്റവും ലാളിത്യത്തോടു കൂടിയാണ് ചെയ്തിരുന്നത്. ബഹുമാനപ്പെട്ട MLA ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. ആദരണീയയായ മമ്മിക്കുട്ടി MLA എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ജീവിതയാത്രക്കിടയിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ അദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലായാലും മറ്റു മേഖലകളിലായാലും തന്നെ അദ്ദേഹത്തിൻ്റെ അഭിരുചിക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ ഒരുപാട് തിക്താനുഭവങ്ങൾ നേരിട്ട വ്യക്തിത്വമാണ്. അതിനുശേഷം അദ്ദേഹം എപ്പോഴും തന്നെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം സ്വന്തം നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു വസ്തുതയാണ്. അങ്ങനെയാണ് കുളപ്പുള്ളിയിൽ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരു മെറ്റൽ ഇൻഡസ്ട്രി ആരംഭിക്കുകയും അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. അതിനുശേഷം വാണിയംകുളത്ത് ഒരു ബ്രഷ് ഇൻഡസ്ട്രി സിക്ക് യൂണിറ്റായി കൂട്ടിക്കിടന്നിരുന്ന ഒരു ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ബ്രഷ് ഇൻഡസ്ട്രി ഏറ്റെടുത്ത് അതിനെ റിനോവേറ്റ് ചെയ്ത് അത് വളരെ നല്ല നിലയിൽ കൊണ്ടുപോയി. പിന്നീട് കേരളത്തിൻ്റെ ഈ പോളിസി കൊണ്ട് അദ്ദേഹത്തിന് അത് അടച്ചു പൂട്ടേണ്ട ഒരു കാലഘട്ടം വന്നു. അദ്ദേഹം ഒരു വിഷമവും കൂടെ അത് അടച്ചു പൂട്ടുകയും അതിലുള്ള ആളുകളെ നല്ല രീതിയിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. പിന്നീട് 2002 കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രൈവറ്റ് സെക്ടറിന് വാതിൽ തുറന്നു കൊടുത്തപ്പോൾ അദ്ദേഹം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തേക്ക് ചുവട് വയ്ക്കുകയും ആ കാലഘട്ടത്തിൽ ആദ്യത്തെ കോളേജായ 13 കോളേജുകളിൽ ഒന്നായി നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്റർ പാമ്പാടിയിൽ ആരംഭിക്കുകയും പിറ്റേ വർഷം നെഹ്റു കോളേജ് ഓഫ് ഫാർമസി കേരളത്തിലെ ആദ്യ കോളേജുകളൊന്നായി ആരംഭിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ അദ്ദേഹം ഒരുപാട് വിദ്യാഭ്യാസം ആരംഭിക്കുകയും അതെല്ലാം ഉന്നത നിലവാരത്തിലുള്ള ക്വാളിറ്റിയുള്ള സ്ഥാപനങ്ങളായി മാറ്റി. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന നിലയ്ക്ക് ഗ്യാസ് വാൾവ് മാനുഫാക്ചറിങ്ങിൽ ഇറങ്ങുകയും ആ ഗ്യാസ് വാൾവ് മാനുഫാക്ചറിങ് അതിൻ്റെ പാറ്റൻറ്റ് നേടി അത് മുന്നോട്ട് പോകുമ്പോൾ ഭാരത സർക്കാരിൻ്റെ പ്രത്യേകിച്ച് പഞ്ചാബ് ലോബിയുടെ ഒരു ശക്തമായ ഇടപെടലിനെ തുടർന്ന് അദ്ദേഹം അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. ഇന്നും ഞങ്ങളതൊരു പുരാതന വസ്തുവായി ഒരു മ്യൂസിയത്തിൽ എടുത്തു വയ്ക്കുന്ന ഒരു സാധനമായി വാൾവിനെ ഞങ്ങൾ ഇന്നും എടുത്തു വച്ചിരിക്കുകയാണ്. അത്രയും കഠിന പ്രയത്നത്തിലൂടെ അത്രയും ദീർഘവീക്ഷണത്തിലൂടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഇടതുകൈയും വലതുകൈയും ചെയ്യുന്നത് ഇരു കൈകളും അറിയാതെ പറ്റാളുകളെ സഹായിക്കുക എന്നുള്ളതാണ്. പുറമേക്ക് ഇത്രയും കർക്കശക്കാരനായ ആ വ്യക്തി എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടിയും വളരെ വാത്സല്യത്തോടുകൂടിയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുമാണ് ജീവിതകാലം മുഴുവൻ യാത്ര ചെയ്തത്. എത്രയോ കഠിനമായ പാതകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അനുഭവിച്ച കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് അപ്സും ഡൗൺസും ഉണ്ടായപ്പോൾ കൂടെ നിന്ന ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. അദ്ദേഹം ഒരിക്കലും കൂടെ നിന്ന ആളുകളെ ഒരിക്കലും കൈവിട്ടിട്ട ചരിത്രം ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിത്വം ആണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ പഠനകാലത്ത് ഞാൻ
പഠനത്തിൽ നിന്ന് വിട്ട് മറ്റ് സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു വാശിയേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം മനസ്സിലാക്കിക്കൊള്ളണം, പക്ഷേ ആ വഴിക്ക് പോകാൻ എന്നെ അനുവദിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത അദ്ദേഹം എന്നെ പഠനത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് പറിച്ചു നട്ട് മൈസൂരിലേക്ക് മാറ്റിയ ചരിത്രമുള്ള വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്നത്. കാരണം അത്രയും കഠിനമായ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും. ആ ജീവിതാനുഭവങ്ങൾ ഞാൻ മുഴുവനും ഇവിടെ പറയുന്നില്ല, കാരണം ഇവിടെ സമയക്കുറവുണ്ട്. എന്തായാലും ഇതിലൊരു 50-60% വരെയെങ്കിലും ശ്രീമതി ശ്രീജ പൂന്താനത്തിന് ആ പുസ്തകത്തിലൂടെ പറയുവാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇനിയൊരു വോളിയം അല്ലെങ്കിൽ ഇനിയൊരു റീഎഡിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് മുഴുവനായി പറയുവാനുള്ളൊരു അവസരം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇത്രയും മഹത്തായ കർമ്മത്തിലേക്ക് ഇവിടെ വത്തിച്ചേർന്ന ഇവിടെ കൂടിയ എല്ലാ പ്രിയപ്പെട്ട അച്ഛൻ്റെ സുഹൃത്തുക്കൾക്കും അച്ഛനെ അറിയുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നെഹ്റു ഗ്രൂപ്പ് എന്ന ഈ കുടുംബത്തിലെ അംഗങ്ങൾക്കും മറ്റു സ്നേഹം നിറഞ്ഞ ആളുകൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും ഇതിൻ്റെ പ്രത്യേകം നന്ദി ഞാൻ പറയുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് വലിയൊരു കർമ്മമായിട്ടാണ്, വലിയൊരു ചരിത്ര സംഭവമായിട്ടാണ്. കാരണം അദ്ദേഹം മരിച്ചിട്ട് ഇന്ന് 15-16 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം എടുത്തു എന്തേ പുസ്തകം പ്രകാശനം ചെയ്യാനെന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിനിറങ്ങി പുറപ്പെട്ടിട്ട് പല കാരണങ്ങൾ കൊണ്ട് നിർത്തിവെക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. ശ്രീജ മേഡത്തിനെ പോലെ ഒരാൾ അത് ഏറ്റെടുത്തപ്പോൾ മാതൃഭൂമിയുടെ സഹായത്തോടെ മറ്റു പത്രങ്ങളുടെ സഹായത്തോടെ ഏറ്റെടുത്തപ്പോൾ അത് തീർച്ചയായും മുഴുവിപ്പിക്കുവാനും അത് പ്രകാശനം ചെയ്യുവാനും ഇന്ന് സാധിക്കുകയാണ്. അതിന് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ആദരണീയായ ഹിസ് എക്സലൻസി ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള സാറിനോടാണ്. അദ്ദേഹത്തിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മറ്റൊരു വാക്കൊന്നും പറയാതെ നിങ്ങളൊരു ഡേറ്റ് വെച്ചോ, ഞാൻ അങ്ങ് വന്നിരിക്കുമെന്നാണ് പറഞ്ഞത്. അത്രയും സ്നേഹം ഞങ്ങളോട് എത്രയോ കാലമായി അടുപ്പം കാസൂക്ഷിക്കുന്ന ആ വ്യക്തിത്വത്തിന് മുന്നിൽ ഞാൻ ശിരസ നമസ്കരിക്കുകയാണ്. എന്തായാലും ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനിയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും ആർക്കെങ്കിലും വരാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ കൈകളിലേക്ക് ഈ പുസ്തകം ഞങ്ങൾ എത്തിച്ചിരിക്കും. ഇത് കേരളത്തിലെ വിദ്യാർത്ഥി രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ചെറുപ്പക്കാർക്കും വായിക്കേണ്ട പുസ്തകമാണ്. കാരണം അദ്ദേഹം പല കാര്യങ്ങളും അതിന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ കടന്നു പോകുമ്പോൾ അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങളാണ് പലതും. കഥരൂപത്തിലാണെങ്കിൽ പോലും പലതും അദ്ദേഹം ടൈപ്പ് ചെയ്ത് സ്വന്തം കൈപ്പിടിയിൽ എഴുതി ടൈപ്പ് ചെയ്ത് വെച്ച് എത്രയോ കാര്യങ്ങളിൽ നിന്നാണ് ഞങ്ങളിതെല്ലാം എടുത്തിരിക്കുന്നത്. അദ്ദേഹം എപ്പോഴും അന്തർമുഖനായ ഒരാളായിരുന്നു, പലർക്കും പിടികൊടുക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അടുത്തറിയുന്ന ആളുകൾക്കറിയാം അദ്ദേഹം ആരായിരുന്നു, എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്ന്. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മയും അതുപോലെ തന്നെ അച്ഛമ്മയും അച്ഛനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും സഹോദരികളും അവരുടെ മക്കളും എല്ലാം തന്നെ അദ്ദേഹത്തിന് ഒരു കർക്കശ സ്വഭാവക്കാരനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ അടുത്തിടപഴകുകയും അദ്ദേഹത്തോടൊരു കാര്യം പറയുകയും ചെയ്താൽ അതിനുള്ള പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്. എന്തായാലും അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവചരിത്രം ഇവിടെ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് ഇവിടെ ഇതിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഒരു പ്രസ്ഥാനം. അതുമാത്രമല്ല, ലോകത്തിൻ്റെ എവിടെ പോയാലും നെഹ്റുവിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയെ കാണാൻ സാധിക്കുന്നു എന്നുള്ള സന്തോഷമുള്ള ഒരു കുടുംബം കൂടിയാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് എയറോനോട്ടിക്കൽ ഫീൽഡിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഏത് എയർപോർട്ടിലായാലും എയർക്രാഫ്റ്റിൽ സഞ്ചരിക്കുകയാണെങ്കിലും ആരെങ്കിലും ഒരാൾക്ക് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് അദ്ദേഹം തുടങ്ങി വെച്ച പ്രസ്ഥാനത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ആ വലിയ കാഴ്ചപ്പാടിൻ്റെയും അദ്ദേഹം എന്ന മനുഷ്യൻ്റെ മക്കളായി ജനിക്കാൻ കഴിഞ്ഞതിൻ്റെയും ഏറ്റവും വലിയ അനുഭവവും സമ്പത്തുമാണ് ഞങ്ങൾക്ക്. ആ സമ്പത്തിലപ്പുറം ഞങ്ങൾക്ക് എന്ത് വേണം? എന്തായാലും ഇവിടെ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഗംഭീര ചടങ്ങിൽ, പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരും ചരിത്രത്തിൻ്റെ ഭാഗമാകുമെന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി ഞാൻ പറയുന്നു. നന്ദി, നമസ്കാരം.